എക്സ്പ്രഷൻ ഇസ് ദ സിന്തസിസ് ഓഫ് സ്പെസിഫിക് ആർ എൻ എ, ഫോർമേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ്, ഒന്നുകിൽ സ്ട്രക്ചറൽ പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈം, വിച്ച് കൺട്രോൾ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷനിങ് ഓഫ് എ സ്പെസിഫിക് ക്യാരക്ടർ. ഒരു സ്പെസിഫിക് ക്യാരക്ടർ പ്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു പോളിപെപ്റ്റൈഡ് ഉണ്ടാവുക. പോളിപെപ്റ്റൈഡ് അത് ഒന്നുകിൽ സ്ട്രക്ചറൽ പ്രോട്ടീൻ ആയിരിക്കാം അല്ലെങ്കിൽ എൻസൈം ആയിരിക്കാം, ഏതിൽ നിന്ന്? ഒരു സ്പെസിഫിക് ആർ എൻ എ. ആ ആർ എൻ എ എവിടെ ഉണ്ടായത്? ഡി എൻ എയുടെ സ്ട്രാൻഡിൽ. അപ്പൊ ഡി എൻ എ അകത്തുള്ള ഒരു ചെറിയ പീസ്, ആ ചെറിയ പീസിനെ നമ്മൾ വിളിക്കുന്ന പോലെ ജീൻ, ആ ജീൻ എന്തായിട്ട് മാറും? സ്പെസിഫിക് ആർ എൻ എ മാറും. ആ സ്പെസിഫിക് ആർ എൻ എ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പോളിപെപ്റ്റൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പോളിപെപ്റ്റൈഡ് ഒന്നെങ്കിൽ സ്ട്രക്ചർ പ്രോട്ടീൻ ആയിരിക്കും അല്ലെങ്കിൽ എൻസൈം ആയിരിക്കും. ആ സ്ട്രക്ചർ പ്രോട്ടീൻ അല്ലെങ്കിൽ ആ എൻസൈമിന്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ഒരു സ്പെസിഫിക് ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീൻ എന്തുണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സ്ട്രക്ചറൽ പ്രോട്ടീനോ എൻസൈമോ ഉണ്ടാക്കുക എന്നാണ് ജീൻ എക്സ്പ്രഷൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ആദ്യം നേരിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ കഴിയില്ല. ആദ്യം ആ ജീൻ എന്താവും? ജീൻ എന്ന് പറഞ്ഞാൽ ഡി എൻ എയുടെ ചെറിയൊരു കഷ്ണം. ആ ജീൻ എന്താവും? ആദ്യം തന്നെ എം ആർ എൻ എ ആയി മാറും. ആ എം ആർ എൻ എയിൽ നിന്ന് എന്തായി മാറുന്നു? പ്രോട്ടീൻ. ആ പ്രോട്ടീൻ ചിലപ്പോൾ എൻസൈമുകളായിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കും? സ്ട്രക്ചറൽ പ്രോട്ടീൻ ആയിരിക്കും. അല്ലെങ്കിൽ പ്രോട്ടീനോ സ്ട്രക്ചറൽ പ്രോട്ടീനോ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം ആ ജീൻ എക്സ്പ്രസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണിക്കാം? ഒരു ഡി എൻ എയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഡി എൻ എ ഡബിൾ സ്റ്റാൻഡ് നമുക്കറിയാം. ഡി എൻ എയുടെ 3-5 നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. മറ്റേ സ്റ്റാൻഡ് നമ്മൾ വിളിക്കുകയാണ് കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിച്ചു. ഓക്കെ, ഈ ഡി എൻ എ കുറെ സീക്വൻസുകളും കാര്യങ്ങളും ഇതിന്റെ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡി എൻ എയിലെ 2 സ്റ്റാൻഡും ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഡി എൻ എയിലെ 2 സ്റ്റാൻഡും ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഡി എൻ എയിലെ 2 സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡ്, ഏത് സ്റ്റാൻഡ്? ടെംപ്ലേറ്റ് സ്റ്റാൻഡിലെ ഒരു കഷ്ണം മാത്രമാണ് ആർ എൻ എ ആയിട്ട് മാറും. ഏത് കഷ്ണം? ആ കഷ്ണത്തെ വിളിക്കുന്ന പേരാ സ്ട്രക്ചർ ജീൻ. ഡി എൻ എയിലെ 2 സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡ്, അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിലെ ഒരു കഷ്ണം മാത്രമാണ് ആർ എൻ എ ആയിട്ട് മാറുന്നത്. ആ കഷ്ണത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചർ ജീൻ. തൽക്കാലം ഞാൻ ഇവിടെ ഇതാണ്, ഇത് മൊത്തം സ്ട്രക്ചറൽ ജീനാന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് മൊത്തം സ്ട്രക്ചർ ജീൻ ആണെങ്കിൽ ഈ സ്റ്റാൻഡിനകത്ത് നിന്നാണ്, അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിനകത്ത് നിന്നാണ് എന്തുണ്ടാകുന്നത്? ആർ എൻ ഉണ്ടാകും. അപ്പൊ ആർ എൻ എയുടെ സീക്വൻസ് എങ്ങനെയായിരിക്കും? ഒന്ന് വരച്ചു നോക്കുക. 5' യുറാസിൽ, അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. അതായത് അഡിനാകുമ്പോൾ യുറാസിൽ, തൈമിനാകുമ്പോൾ അഡിനിൻ, ഗ്വാനിനാകുമ്പോൾ സൈറ്റോസിൻ. ഈ സ്റ്റാൻഡിനകത്തുനിന്നാണല്ലോ ആർ എൻ ഉണ്ടാകുന്നത്. അപ്പൊ അഡിനിന്റെ സുഹൃത്ത് എന്തുകൊണ്ട് തൈമിൻ വരുന്നില്ല? നമുക്കറിയാം ഞാൻ ഉണ്ടാക്കുന്ന ഡി എൻ എ അല്ല എന്തുണ്ടാക്കുന്നത്? ആർ എൻ. അപ്പൊ 2 സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡ്, അതായത് ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ ഒരു പീസ് മാത്രമാണ് ആർ എൻ ആയിട്ട് മാറുന്നത്. ആ പീസിനെ വിളിക്കുന്ന പേരെന്താ? സ്ട്രക്ചർ ജീൻ. തൽക്കാലം ഈ കേസിൽ ഞാൻ മൊത്തം എന്താക്കി എടുക്കുകയാണ്? സ്ട്രക്ചർ ജീൻ ആക്കി എടുക്കുകയാണ്. അപ്പൊ മൊത്തം ആർ എൻ എ ആക്കി മാറ്റുകയാണ്. അപ്പൊ അഡിനിന്റെ അകത്തു നിന്നുണ്ടാകുന്ന യുറാസിൽ, തൈമിൻ, അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, യുറാസിൽ, പിന്നെ ആരാണ്? അഡിനിൻ, പിന്നെ ആരാണ്? ഗ്വാനിൻ, സൈറ്റോസിൻ, പിന്നെ ആരാണ്? ഗ്വാനിൻ, പിന്നെ അഡിനിൻ ആകുമ്പോ യുറാസിൽ, പിന്നെ തൈമിൻ ആകുമ്പോ അഡിനിൻ. ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ഡി എൻ എയുടെ 2 സ്റ്റാൻഡിലെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ആക്കുന്ന ആർ എൻ ഉണ്ടായി. ഈ പ്രോസസ്സിന്റെ പേരാണല്ലോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒന്നും പറയാ, ഡി എൻ എ 2 സ്റ്റാൻഡിൽ നിന്നും ആർ എൻ ഉണ്ടാവുന്നില്ല, 2 സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡിൽ നടത്തുന്നത് മാത്രം ആർ എൻ ഉണ്ടാവും. ആ സ്റ്റാൻഡിലെ പേരാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ആ ചെറിയ പീസ് മാത്രം ആർ എൻ ആണല്ലോ ആ പീസിനെ വിളിക്കുന്ന പേരെ സ്ട്രക്ചർ ചെയ്യും. മറ്റേ സ്റ്റാൻഡിന്റെ പേരെന്താ? മറ്റേ സ്റ്റാൻഡിന്റെ പേരാണ് കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതിനെ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് വിളിക്കുന്നത് വെച്ചാല് തൽക്കാലം മനസ്സിലാക്കി, ഇതിനകത്തുനിന്ന് ആർ എൻ ഉണ്ടായെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇതിനകത്തുനിന്ന് ആർ എൻ ഉണ്ട്. ഈ ആർ എൻ എയുടെ സീക്വൻസ് നോക്കൂ. യു എ സി ജി, യു എ സി ജി, യു എ, അതേ സീക്വൻസ് തന്നെയായിരിക്കും ഏതിലുണ്ടാവുക? ഈ കോഡിംഗ് സ്റ്റാൻഡ് ഉണ്ടാവും. ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ, ഇവിടെ യുറാസിൽ പകരം തൈമിൻ, ബാക്കിയുള്ളൊക്കെ സെയിം. തൈമിന് പകരം ഇവിടെ എന്താ? യുറാസിൽ. അപ്പോ ഡി എൻ എയിലെ 2 സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡിൽ മാത്രം ആർ എൻ ഉണ്ടാകുന്നുള്ളൂ. എങ്കിലും ആ ആർ എൻ അകത്തുള്ള സീക്വൻസ് ഏതിനെ പോലെ തന്നെയാണ്? കോഡിംഗ് സ്റ്റാൻഡിനെ പോലെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണ്? തൈമിന് പകരം ആരായിരിക്കും ഇവിടെ യുറാസിൽ. അപ്പൊ എക്സാമ്പിൾ ചോദിക്കും. എന്താ എക്സാമ്പിൾ ചോദിക്കുക? ഒരു ഡി എൻ എയുടെ സ്റ്റാൻഡ് തന്നു, എന്നിട്ട് തരാ കോഡിംഗ് സ്റ്റാൻഡ് തന്നു, ഡി എൻ എയുടെ കോഡിംഗ് സ്റ്റാൻഡ് തന്നിട്ട് നിങ്ങളോട് പറയണം ആർ എൻ എ ഉണ്ടാക്കാൻ പറയണം. അപ്പൊ അത് ആ കാര്യങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ കോഡിംഗ് സ്റ്റാൻഡ് തന്നാൽ അതേ സീക്വൻസ് വീണ്ടും എടുത്തിടുക, എന്നിട്ട് തൈമിന് പകരം എന്ത് ചെയ്യുക? യുറാസിൽ. നോക്കൂ, അതേപോലെ എഴുതി കഴിഞ്ഞാൽ മതി. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ജീൻ എക്സ്പ്രഷൻ അങ്ങനെ ഈ ഡി എൻ എയിലെ 2 സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡ് ജീൻ എന്തായി മാറി? ആർ എൻ എ. ഈ ആർ എൻ എ എന്തായി മാറുകയാണ്? പ്രോട്ടീൻ ആയി മാറുകയാണ്. ആ പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ജീൻ എക്സ്പ്രഷൻ.
തൽക്കാലം ഞാൻ ഇങ്ങനെ 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 വിളിച്ചു, എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ ഡി എൻ എല്ലിൽ നിന്ന് ആർ എൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നടക്കുന്ന ന്യൂക്ലിയസിനകത്തുന്ന. അങ്ങനെ ഉണ്ടായ ആർ എൻ നേരെ സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകണം. ഇതാണ് സൈറ്റോപ്ലാസം, ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേര് എന്താ? ട്രാൻസ്ലേഷൻ. അപ്പൊ ഇവിടെ പ്രോട്ടീൻ ഉണ്ടായാൽ അതിന്റെ അർത്ഥം ഈ സ്ട്രക്ചർ ജീൻ എന്ത് ചെയ്തു? എക്സ്പ്രസ് ചെയ്തു എന്നതാണ്. അപ്പൊ ജീൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം അത് ആർ എൻ ആയി മാറുന്നു, പിന്നെ അതെന്തായാലും പോളിപെപ്റ്റൈഡ്, അതൊന്നെങ്കിൽ സ്ട്രക്ചറൽ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും എൻസൈം ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഡി എൻ എ രണ്ട് സ്ട്രാൻഡിലെ ഒരു സ്ട്രാൻഡ്, ഏത് സ്ട്രാൻഡാ? ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ഒരു പീസ് സ്ട്രക്ചർ ജീൻ മാത്രമാണ് ആർ എൻ ഇടുക. ആ ആർ എൻ അകത്തുള്ള സീക്വൻസ് ഏതിനകത്തുള്ള സീക്വൻസ് തന്നെയായിരിക്കും? കോഡിംഗ് സ്ട്രാൻഡിനകത്തുള്ള സീക്വൻസ് തന്നെയായിരിക്കും. ഒരൊറ്റ വ്യത്യാസമുള്ളൂ, എന്ത്? തൈമിന് പകരം ആർ എൻ ഇവിടെ ഉണ്ടാവുക, യുറാസിലായിരിക്കും. അപ്പൊ ഡി എൻ എയുടെ സ്ട്രക്ചർ തന്നാൽ നിങ്ങൾക്ക് ആർ എൻ ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആ ഒരു സ്ട്രാൻഡ് തന്നു, എന്നിട്ട് തന്നു 5-3- എന്നിട്ട് തന്നു അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ, അഡിനിൻ തൈമിൻ ഗ്വാനിൻ. ഇതൊരു കോഡിംഗ് സ്റ്റാൻഡ് ആണ്. ഈ കോഡിംഗ് സ്റ്റാൻഡിൽ നിന്നും ഈ ഡി എൻ എയുടെ സ്റ്റാൻഡിൽ നിന്നും ഉണ്ടാകുന്ന ആർ എൻ എ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ എഴുതുക, ഇതേപോലെ എഴുതുക 5-3 എന്തായിരിക്കും? അഡിനിൻ യുറാസിൽ ഗ്വാനിൻ സൈറ്റോസിൻ, അഡിനിൻ യുറാസിൽ ഗ്വാനിൻ. അത് തന്നെയായിരിക്കും തൈമിന് പകരം എന്തായിരിക്കും? യുറാസിൽ. അല്ലാതെ ഇതിന്റെ മറ്റേ സ്റ്റാൻഡ് കണ്ട് 3-5 എന്നിട്ട് അതിനകത്തൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റാൻഡ് അതേപോലെ എടുത്ത് എഴുതുക, എന്നിട്ട് തൈമിന് പകരം യുറാസിൽ, അതേ പൊളാരിറ്റി എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്കാരിയോട്ടും അതിന്റെ റെഗുലേഷനുമാണ്. എങ്ങനെയാണ് യൂക്കാരിയോട്ടിലെ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ചുരുക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷനാണ്. അപ്പോൾ അതിനു മുന്നേ എന്താണ് ജീൻ എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം എങ്ങനെയാണ് യൂക്കാരിയോട്ടിലെ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ചുരുക്കിയിട്ട് പറയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നുള്ളത് പറയും. ഓക്കെ, അപ്പോൾ യൂക്കാരിയോട്ടിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സെല്ലാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാകും ഇതൊരു സെല്ലാണ്, ഇത് സൈറ്റോപ്ലാസം ആണ്, ഇതാണ് ഡി എൻ എ, ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് വെച്ചുള്ള ഡി എൻ എ എന്താകുന്നു? ആദ്യം ഡി എൻ എയിൽ നിന്നും ആർ എൻ എ ഉണ്ടാവും. നമ്മൾ ഇതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, യൂക്കാരിയോട്ട്. യൂക്കാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആർ എൻ എ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ആർ എൻ എയുടെ പേരാണ് ഈ എച്ച് എൻ ആർ എൻ എ എന്ന് പറയും. നമുക്കറിയാം അതിന്റെ ഫുൾ ഫോം എന്താ? ഹെറ്ററോജീനസ് ന്യൂക്ലിയർ ആർ എൻ എ എന്ന് പറയും. അപ്പൊ യൂക്കാരിയോട്ടിൽ ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായിട്ട് ആ ഡി എൻ എയിലെ രണ്ട് സ്റ്റാൻഡിലെ ഒരു സ്റ്റാൻഡിലെ ഒരു കഷ്ണം മാത്രം ആർ എൻ എ മാറി. ആ ആർ എൻ എയുടെ പേരാണ് എച്ച് എൻ ആർ എൻ എ എന്ന് പറയുന്നത്. ഫുൾ ഫോം ഹെറ്ററോജീനസ് ന്യൂക്ലിയർ ആർ എൻ എ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഹെട്രോജീനസ് ന്യൂക്ലിയർ ആർ എൻ എ എന്ന് പറയുന്നത്? ആ ചിത്രം മാത്രം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യത്യസ്ത കളർ റെഡ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ എച്ച് എൻ ആർ എൻ എനകത്ത് എക്സോണുകൾ എന്ന് പറയുന്ന കുറച്ച് സീക്വൻസ് ഉണ്ടാവും, ഇൻട്രോണുകൾ എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ടാവും. എക്സോണുകൾ അമിനാസിനെ കോഡ് ചെയ്യുന്നതാണ്, അതായത് അമിനാസിനെ കോഡ് ചെയ്യുന്നവയാണ്. ഇൻട്രോണുകൾ അമിനാസിനെ കോഡ് ചെയ്യാത്തവയാണ്. അപ്പൊ നമുക്ക് ഇതിൽ ആരാവശ്യമില്ല, ഇൻട്രോണുകൾ ആവശ്യമില്ല. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഇൻട്രോണുകൾ ഒഴിവാക്കുന്നു. ആ പ്രോസസ്സിന്റെ പേരാണ് സ്പ്ലൈസിംഗ്. അപ്പൊ സ്പ്ലൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ് വഴി എച്ച് എൻ ആർ എൻ അകത്ത് നോൺ കോഡിംഗ് സീക്വൻസ് ആയ അമിനാസിനെ കോഡ് ചെയ്യാത്ത സീക്വൻസ് ആയ ഇൻട്രോണിനെ ഒഴിവാക്കി എക്സോണുകൾ എങ്ങനെ ജോയിൻ ചെയ്യും? അപ്പൊ എക്സോണുകൾ കൂട്ടിച്ചേർത്തത് ആരാണ്? ലിഗേസ്. ആ എൻസൈമിന്റെ ഫുൾ നെയിം എന്താണ്? ആർ എൻ എ ലിഗേസ്. അപ്പൊ എച്ച് എൻ ആർ എൻ എയിൽ നിന്നും ആദ്യം ഇൻട്രോണുകൾ ഒഴിവാക്കി, പ്രോസസ്സിന്റെ പേര് സ്പ്ലൈസിംഗ്. അതിനുശേഷം എക്സോണുകളെ അറേഞ്ച് ചെയ്തു ഇൻ എ സ്പെസിഫിക് മാനർ, ജോയിൻഡ് ബൈ മീൻസ് ഓഫ് ആർ എൻ എ ലിഗേസ്. അതിനുശേഷം എന്ത് ചെയ്തു? സ്പ്ലൈസിംഗിന് ശേഷം കിട്ടിയ ചിത്രമാണ് ഈ ചിത്രം, ഈ ചിത്രമാണ് ഈ ചിത്രം. അപ്പൊ സ്പ്ലൈസിംഗിന് ശേഷം കിട്ടിയാണ്. അതിനുശേഷം നമ്മൾ ക്യാപ്പിംഗ് ടെയിലിംഗ് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സുണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്കാരിയോട്ട്. ഏറ്റവും പെട്ടെന്ന് യുക്കാരിയോട്ട് ജീൻ എക്സ്പ്രഷൻ പറഞ്ഞാൽ മാത്രമേ എനിക്ക് റെഗുലേഷൻ പറയാൻ കഴിയുള്ളൂ. അപ്പൊ എച്ച് എൻ ആർ എൻ ഉണ്ടാക്കി, എച്ച് എൻ ആർ എൻ ഇൻട്രോൺ ഒഴിവാക്കിയ പ്രോസസ്സിന്റെ പേരാണ് സ്പ്ലൈസിംഗ്. അതിനുശേഷം എക്സോണുകളെ ജോയിൻ ചെയ്തു. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എക്സോൺ എന്ന് പറഞ്ഞാൽ അമിനാസിനെ കോഡ് ചെയ്യുന്ന സീക്വൻസ് ആണ്, കോഡിംഗ് സീക്വൻസ് ആണ്. ഇൻട്രോൺ എന്ന് പറഞ്ഞാൽ അമിനാസിനെ നോൺ കോഡിംഗ് സീക്വൻസ് ആണ്, അമിനാസിനെ കോഡ് ചെയ്യാത്ത സീക്വൻസ് ആണ്. അപ്പൊ ഇൻട്രോണിനെ ഒഴിവാക്കി എക്സോണിനെ ജോയിൻ ചെയ്തു. അടുത്ത
ഡ്യൂറിംഗ് യുവർ പ്രോസസ്സിന്റെ പേര് സ്പ്ലൈസിങ് അങ്ങനെ ഇൻട്രോൺ ഒഴിവാക്കി ബാക്കിയുള്ള ആർ എൻ എന്റെ മോഡിൽ നമ്മൾ ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തും. എന്താണ് ക്യാപ്പിംഗ്? ഈ ആർ എൻ എയുടെ 5' എൻഡിൽ നമ്മളൊരു അൺയൂഷ്വൽ ന്യൂക്ലിയോട്ടൈഡിനെ ആഡ് ചെയ്യും. അൺയൂഷ്വൽ ന്യൂക്ലിയോട്ടൈഡ്, അവന്റെ പേരാണ് എം ജി പി 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 എന്ന് പറയും, മിഥൈൽ ഗ്വാനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. എം ജി ശ്രീകുമാർ പാട്ടുപാടാണ് പി 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 എന്ന് പഠിക്കുക. എം ജി പി 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 മിഥൈൽ ഗ്വാനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എവിടെ ആഡ് ചെയ്യും? 5' ആഡ് ചെയ്യും. ആ പ്രോസസ്സിന്റെ പേരാണ് ക്യാപ്പിംഗ്. അതിനുശേഷം 3' നമ്മൾ ധാരാളം അഡിനിൻ ആഡ് ചെയ്യും. അഡിനിൻ 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 ഏകദേശം 200 മുതൽ 300 അഡിനൈലേറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്യും. ഇനി ടെംപ്ലേറ്റ് ഡിപ്പെൻഡന്റ് മാനർ, ടെംപ്ലേറ്റ് ഇല്ലാതെ. സാധാരണ ഈ ആർ എൻ അകത്തുള്ള ഓരോ സീക്വൻസും ഈ ആർ എൻ അകത്ത് ഉണ്ടായത് ഏതിൽ നിന്നാണ്? ഡി എൻ എയുടെ ടെംപ്ലേറ്റ് നോക്കിയിട്ടാണല്ലോ ആർ എൻ ഉണ്ടായത്. പക്ഷെ ഇവിടെ അഡിനിന് ആഡ് ചെയ്ത ടെംപ്ലേറ്റ് നോക്കാതെ ഡി എൻ എയുടെ ടെംപ്ലേറ്റ് നോക്കാതെയാണ്. അപ്പൊ ഡി എൻ ഈ ചിത്രം നോക്കുക, ജീൻ എക്സ്പ്രഷൻ ഇൻ യു കെ ആണ്. ആദ്യം ഡി എൻ എനകത്തുള്ള 2 സ്ട്രാൻഡിലെ ഒരു സ്ട്രാൻഡിലെ ഒരു കഷ്ണം ആർ എൻ എ മാറി ആർ എൻ എയുടെ വരുന്ന എച്ച് എൻ ആർ എൻ എ ഫുൾ ഫോം ഹെട്രോജീനസ് ന്യൂക്ലിയർ ആർ എൻ എ. ഹെട്രോജീനസ് ന്യൂക്ലിയർ ആർ എൻ എനകത്ത് എക്സോണുകളും ഇൻട്രോണുകളും ഉണ്ട്, കോഡിംഗും നോൺ കോഡിംഗ് ഉണ്ട്, നോൺ ഫങ്ഷണൽ ആണ്. അപ്പൊ അതിനെ ഇനാക്റ്റീവ് ആക്റ്റീവ് ആക്കാൻ വേണ്ടി അതിനെ ആവശ്യമില്ലാത്ത നോൺ കോഡിംഗ് സീക്വൻസ് ആയ ഇൻട്രോൺസിനെ നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി എക്സോണിനെ കൂട്ടിച്ചേർത്തോ. പക്ഷേ പേര് ആർ എൻ എ ലിഗേസ്. അതിനുശേഷം ക്യാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടത്തി, അതായത് ആർ എൻ എയുടെ തലയുടെ മോഡ് 5' മോഡ് അൺയൂഷ്വൽ ന്യൂക്ലിയോട്ടൈഡ് ആഡ് ചെയ്തു, എം ജി പി 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 ആഡ് ചെയ്തു, ടെയിലിൽ കുറേ അഡിനിൻ ആഡ് ചെയ്തു, അതിന് പേര് ടെയിലി. അപ്പൊ എം ജി ശ്രീകുമാർ പാട്ടുപാടിന് പി 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 ആ എന്ന് പഠിച്ചാൽ മതി, എം ജി പി 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 ടെയിലി. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രോണിനെ ഒഴിവാക്കി, അതിനുശേഷം ഇവിടെ അൺയൂഷ്വൽ ന്യൂക്ലിയോട്ടൈഡ് ആയ മിഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്തു. അഡിനിനെ ആദ്യം എന്ത് ചെയ്തു? ഇൻട്രോണിനെ ഒഴിവാക്കി, എക്സോണുകളെ കൂട്ടിച്ചേർത്തു, അതിനുശേഷം ക്യാപ്പിംഗ് നടത്തി, ടെയിലിംഗ് നടത്തി. ഇപ്പോൾ ഈ മണവാളന്റെ പേരാണ്, ഈ പുതിയ ആപ്ലയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? എം ആർ എൻ എ, അതായത് മെസ്സഞ്ചർ ആർ എൻ എ എന്ന് പറയുന്നത്. അപ്പൊ ഈ മെസ്സഞ്ചർ ആർ എൻ എ, അതായത് എം ആർ എൻ എ ഉണ്ടായത് ഏതിൽ നിന്നാണ്? എച്ച് എൻ ആർ എൻ എ നിന്നാണ്. ഏതൊക്കെ പ്രോസസ് പോയി? അത് കഴിഞ്ഞ് സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് ഒക്കെ പോവുകയാണ്. ഇതെന്തായി മാറിയത്? എം ആർ എൻ എ ആയി മാറാം. സോ എം ആർ എച്ച് എൻ ആർ എൻ എ ഈസ് കാൾഡ് പ്രീകർസർ ഓഫ് എം ആർ എൻ എ. എം ആർ എൻ എയുടെ പ്രീകർസർ ഏതാണ്? എച്ച് എൻ ആർ എൻ എ. അപ്പൊ എച്ച് എൻ ആർ എൻ എ എം ആർ എൻ എ ആയത് സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സുകൾക്ക് വിധേയമായ ശേഷമാണ്. എന്നിട്ടോ ഉണ്ടായ എം ആർ എൻ എ നേരെ ന്യൂക്ലിയസിന്റെ ഓട്ട, ന്യൂക്ലിയസിന്റെ സുഷിരത്തെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ പോർ. അപ്പൊ ആ ന്യൂക്ലിയർ പോർ തുറന്ന് നമ്മുടെ എം ആർ എൻ എ പുറത്തേക്ക് പോകണം സൈറ്റോപ്ലാസം. അവിടെ കാത്തു നിൽക്കുകയാണ്. ആര് കാത്തു നിൽക്കുകയാണ്? നമ്മുടെ റൈബോസോം കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, പ്രോട്ടീൻ സിന്തസിസ്, അതായത് ട്രാൻസ്ലേഷൻ നടക്കുന്ന ഇവിടെ വെച്ചാണ്, സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ്. അതിന് സഹായിക്കുന്ന സെൽ ഓർഗനിൽ ഏതാണ്? റൈബോസോം ആണ്. അപ്പൊ റൈബോസോമിന്റെ ഫലമായിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ടി ആർ എൻ ഒക്കെ വന്നിട്ട് അമിനാസിഡായി ഇങ്ങനെ പ്രോട്ടീൻ ഉണ്ടാവുക ചെയ്യുക. അപ്പൊ ജീൻ എക്സ്പ്രഷൻ ഇവിടെ എങ്ങനെയാണ്? ഈ ഡി എൻ എൻ അകത്ത് ആദ്യം എന്ത് ചെയ്തു? എച്ച് എൻ ആർ എൻ ആയി സ്പ്ലൈസിങ് ക്യാപ്പിംഗ് ടെയിലിംഗ് ഒക്കെ പോയി, എം ആർ എൻ ആയി എം ആർ എൻ സൈറ്റോപ്ലാസത്തിലേക്ക് പോയി. സൈറ്റോപ്ലാസത്തിൽ വെച്ച് റൈബോസോമിന്റെ സഹായത്തോട് കൂടി പ്രോട്ടീൻ ആയി മാറി. ഇതാണ് ജീൻ എക്സ്പ്രഷൻ അല്ലെ. ഇനി നമ്മൾ എന്താണ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്? ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്യാരിയോട്ടിൽ. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെഡിങ് ഒന്ന് മാറ്റുകയാണ്, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്യാരിയോട്ട്. എങ്ങനെയാണ് യൂക്യാരിയോട്ടിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്? അതായത് എങ്ങനെ ഡി എൻ എയിൽ പ്രോട്ടീൻ ഉണ്ടാകുന്നത് നമുക്ക് തടയാം? നമുക്കറിയാം 4-5 ലെവലുകൾ നമുക്ക് തടയാം. ഒന്ന്, ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അതായത് ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. അവിടെ റെഗുലേറ്റ് ചെയ്ത് നമുക്ക് ഈ പ്രോട്ടീൻ വേണ്ടെന്ന് വെക്കുക. എന്താണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ? നമുക്ക് ഈ പ്രോട്ടീൻ വേണ്ടെന്ന് വെക്കുക. അപ്പൊ ഈ പ്രോട്ടീൻ വേണ്ടെങ്കിൽ ഇത് റെഗുലേറ്റ് ചെയ്യും, മൊത്തം പ്രോസസ് റെഗുലേറ്റ് ചെയ്യണം. പ്രോട്ടീൻ വേണമെങ്കിൽ വേണ്ട, ഒരു റൂമിനകത്ത് ലൈറ്റ് കത്തി കിടക്കുകയാണ്, അപ്പൊ ധാരാളമായിട്ട് കറണ്ട് ചാർജ് ആണ്, നട്ടുച്ചയാണ്, ലൈറ്റിന്റെ ആവശ്യം നമ്മൾ സ്വിച്ച് ഓഫ് ആക്കും. അതേപോലെ ഈ പ്രോട്ടീൻ ആവശ്യമില്ല എന്ന് വിചാരിക്കുക. പ്രോട്ടീൻ ആവശ്യമെങ്കിൽ ജീൻ എക്സ്പ്രഷൻ ആവശ്യമില്ല. അപ്പൊ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യണം, നിയന്ത്രിച്ചേ പറ്റൂ. അപ്പൊ അത് എങ്ങനെ ചെയ്യും? ആദ്യത്തെ ലെവലാണ് ട്രാൻസ്ക്രിപ്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂക്യാരിയോട്ട് ആണ് കേട്ടോ, പ്രോക്യാരിയോട്ട് അല്ല. അപ്പൊ ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, എന്താണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ, ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ നമ്മൾ അവിടെ റെഗുലേറ്റ് ചെയ്യുന്നത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. കവി ഉദ്ദേശിച്ചത് എച്ച് എൻ ആർ എൻ ആണ്. എച്ച് എൻ ആർ എൻ, ഈ ഡി എൻ എന്ന് എച്ച് എൻ ആർ എൻ ഉണ്ടാകുന്നത് റെഗുലേറ്റ് ചെയ്താൽ, നിയന്ത്രിച്ചാൽ ഇവിടെ നിന്നോട്ടുള്ള സ്റ്റെപ്പ് നടക്കുമോ? ഇല്ല, ഇത് ഇതാവില്ല, ഇത് ഇതാവില്ല, ഇത് ഇതാവില്ല, പ്രോട്ടീൻ സിന്തസിസ് നടക്കൂല. അപ്പൊ എച്ച് എൻ ആർ എൻ ആകുന്നത് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റെഗുലേറ്റ് ചെയ്യാം? ജീൻ എക്സ്പ്രഷൻ യൂക്യാരിയോട്ട് റെഗുലേറ്റ് ചെയ്യാം. അല്ലെങ്കിലോ, അഥവാ എച്ച് എൻ ആർ എൻ ഉണ്ടായി പോയാലോ
അടുത്ത പ്രോസസ് ആണ് പ്രോസസിംഗ് ലെവൽ അല്ലെങ്കിൽ റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിംഗ്. ഈ എച്ച് എൻ ആർ എൻ എം ആർ എൻ ആണെങ്കിൽ ഇൻട്രോൺ ഒഴിവാക്കണല്ല, ആ പ്രോസസ് ആണല്ലോ സ്പ്ലൈസിംഗ്. അപ്പൊ സ്പ്ലൈസിംഗ് നടക്കുന്നത് നിയന്ത്രിച്ചാൽ, സ്പ്ലൈസിംഗ് നടക്കാതിരുന്നാൽ, അതായത് ഇൻട്രോൺ അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഈ എച്ച് എൻ ആർ എൻ എം ആർ എൻ ആവും? ഇല്ല. എം ആർ എൻ ആയാലല്ലേ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ, അപ്പൊ പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല, അതായത് ജീൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യം ഡി എൻ എ എച്ച് എൻ ആർ എൻ ആണെന്ന് റെഗുലേറ്റ് ചെയ്യുക, അതാണ് ആദ്യത്തെ ഹെഡിങ്. ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അതായത് ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അഥവാ ആയി പോയാൽ അടുത്ത ഹെഡിങ് നോക്കുക, പ്രോസസിംഗ് ലെവൽ റെഗുലേഷൻ ഓഫ് സ്പ്ലൈസിംഗ്, അതായത് സ്പ്ലൈസിംഗ് റെഗുലേറ്റ് ചെയ്യുക, ഇൻട്രോണുകൾ ഒഴിവാക്കുന്ന റെഗുലേറ്റ്. അത് നടത്താതിരുന്ന് കഴിഞ്ഞാൽ എച്ച് എൻ ആർ എൻ എച്ച് എൻ ആർ എൻ ആയിട്ട് തന്നെ നിൽക്കും, അത് പ്രോട്ടീനായി മാറില്ല. അയ്യോ അതായിപ്പോ എന്ത് ചെയ്യും? അടുത്ത പരിപാടിയാണ് അടുത്തത്, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞ പിന്നെ ഈ എം ആർ എൻ എങ്ങോട്ട് പോവാണ്? സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോവാണ്. എന്തുണ്ടാക്കാൻ? പ്രോട്ടീൻ ഉണ്ടാക്കാൻ. അപ്പൊ ഈ ന്യൂക്ലിയർ പോർ കൺട്രോൾ ചെയ്യുക, ട്രാൻസ്പോർട്ട് ഓഫ് എം ആർ എൻ ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസ്റ്റിലേക്ക് നമ്മളുടെ ഉണ്ടായ എം ആർ എൻ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകുന്നത്, നീ പോകേണ്ട മോനെ, നീ പ്രോട്ടീൻ ഉണ്ടാക്കാൻ നീ ഇങ്ങോട്ട് പോകുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ഇതിനകത്ത് നിന്ന് ഇതിലേക്ക് പോകുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാവില്ല. അയ്യോ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലോ പിന്നെ ഏക അവസാനത്തെ ആശയം ഏതാണ്, അവസാനത്തെ ആശ്രയം ഏതാണ്? ട്രാൻസ്ലേഷൻ ലെവൽ, അതായത് പ്രോട്ടീൻ ഉണ്ടാകുന്ന റെഗുലേറ്റ് ചെയ്യുക. അപ്പൊ നാല് ലെവലുകളിൽ നമുക്ക് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യാം. ഏതില്? യൂക്യാരിയോട്ട്. ഒന്നെങ്കിൽ ഈ എന്താണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീൻ ആവുന്ന, ഈ പ്രോട്ടീൻ ആവുന്ന നിയന്ത്രിക്കുന്ന എങ്ങനെ? ഒന്നെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എച്ച് എൻ ആർ എൻ ഉണ്ടാക്കുന്നത് റെഗുലേറ്റ് ചെയ്യുക. എച്ച് എൻ ആർ എൻ ഉണ്ടാകുന്ന റെഗുലേറ്റ് ചെയ്യാൻ ആദ്യത്തെ ഹെഡിങ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അതായത് ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്. അതുണ്ടായി കഴിഞ്ഞാലോ, അതുണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ് നോക്കുക, സ്പ്ലൈസിംഗ് റെഗുലേറ്റ് ചെയ്യുക, അതായത് പ്രോസസിംഗ് ലെവൽ. എച്ച് എൻ ആർ എൻ എം ആർ എൻ ആവുന്ന പ്രോസസ് ആണ് പ്രോസസിംഗ്. സ്പ്ലൈസിംഗ് ക്യാപിറ്റൽ, അതിൽ സ്പ്ലൈസിംഗ് റെഗുലേറ്റ്, സ്പ്ലൈസിംഗ് റെഗുലേറ്റ് ചെയ്ത എല്ലാം അതിനകത്ത് എന്താണ്ടാവുക? ഇൻട്രോണുകളാണ് ഉണ്ടാകുന്നത്. അത് റെഗുലേറ്റ് ചെയ്ത അടുത്ത പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്, പിന്നെ ഈ എം ആർ എൻ ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകുന്ന റെഗുലേറ്റ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ഓഫ് എം ആർ എൻ ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസ്റ്റ് റെഗുലേറ്റ് ചെയ്യുക. അയ്യോ അത് ഇങ്ങോട്ട് എത്തിപ്പോയാലോ? അവസാനത്തെ ലെവൽ, ട്രാൻസ്ലേഷൻ ലെവൽ. ഓക്കെ, പരീക്ഷക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്? ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ യൂക്യാരിയോട്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം വളരെ ചുരുക്കിയിട്ട് പറയാം. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്യാരിയോട്ട്, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ യൂക്യാരിയോട്ട് എങ്ങനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാം? ഒന്നാമത്തത് എന്താണ്? ട്രാൻസ്ക്രിപ്ഷണൽ ലെവലാണ്. രണ്ടാമത്തത് എന്താണ്? പ്രോസസിംഗ് ലെവലാണ്. മൂന്നാമത്തത് എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് എം ആർ എൻ എ ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം ആണ്. നാലാമത്തത് എന്താണ്? ട്രാൻസ്ലേഷൻ ലെവലാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ലെസൺ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു? റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്യാരിയോട്ട് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. എക്സാമിന് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്, നീറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ലെസൺ അപ്ലോഡ് ചെയ്ത അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ടും കിട്ടും, പോരാതെ നിങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു, താങ്ക് യു, ബൈ.